പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഇടതുപക്ഷത്തായിരുന്നു? പരനാറി എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണ്? രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഏറ്റവും വലിയ മാനസിക സംഘർഷത്തിന് വഴിതെളിച്ചതായിരുന്നു സത്യത്തിൽ. ഈ സരിത വിഷയത്തൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ? എങ്ങനെ അത് തെരഞ്ഞെടുപ്പിൽ പരാജയം എൽ ഡി എഫിന് സംഭവിച്ചാൽ സംഘടനാപരമായി വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ്, ചെറിയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ കൂടി അങ്ങയുടെ പാർട്ടിയെക്കാട്ടും വലിയ പാർട്ടിയായ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ളതിനേക്കാൾ കൂടുതൽ അംഗീകാരവും ആദരവും ഈ സമൂഹത്തിൽ അങ്ങേക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ കാണുന്ന രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അങ്ങ് ജലവിഭവശേഷി മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഇടപെടലുകൾ ഇതിപ്പോഴും വേണ്ട പോലെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നൊരു വകുപ്പ്, അഴിമതി ഉണ്ടായില്ല, മാത്രമല്ല പല വിഷയങ്ങളും മുല്ലപ്പെരിയാറടക്കമുള്ള വിഷയങ്ങൾ അങ്ങെടുത്ത നിലപാടുകൾ അത് പലർക്കും അറിയാം എന്നുള്ളതാണ്. രണ്ടാമത്, ഈ സോഷ്യൽ ഈ ചാനൽ ചർച്ചകളിൽ ഒരുപാട് പേര് വന്നിരിപ്പുണ്ടെങ്കിലും ഈ കൃത്യമായി കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അങ്ങെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങളെപ്പോലുള്ള ഒരു അത്ഭുതപ്പെട്ട ഒരു കാര്യം, 2016 ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന പ്രേമചന്ദ്രൻ ഈ ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിന്നിരുന്ന ആൾ പൊടുന്നനെ ഇടതുപക്ഷത്തിൻ്റെ എതിരെ അതേ നിലപാട് മാറ്റി ചെയ്യുന്നത് ആ സാഹചര്യത്തെ എങ്ങനെ നേരിട്ടു? ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സത്യത്തിൽ അത് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതകരമായ അനുഭവമായിട്ട് എങ്ങനെ അതിജീവിച്ചു എന്നെനിക്കറിയില്ല. ഞാൻ 34 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിച്ചയാളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സരിത സോളാർ സമരവുമായി ബന്ധപ്പെട്ടതിൻ്റെ കുന്തമുനയായി ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തയാളാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം. അപ്പോൾ അങ്ങനെ നിരന്തരമായി പോർമുഖങ്ങളിൽ LDFൻ്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. അതും പൊടുന്നനെ ഉണ്ടായ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എന്നെ സംബന്ധിച്ച് കഴിയുമായിരുന്നില്ല. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു വലിയ മാനസികമായ ബുദ്ധിമുട്ട് പ്രശ്നം എന്നെ സംബന്ധിച്ച് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതെങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് പോലും നല്ല തിട്ടമില്ല. കാരണം ഞാനൊരു അനുഭവം പറയാം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു, ഞാൻ കൊല്ലത്തെത്തി. പക്ഷേ അതിലൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത്, എന്തുകൊണ്ട് എനിക്കതിനാണ് മാധ്യമങ്ങളോടുള്ള ഏറ്റവും വലിയ കടപ്പാട്, എന്തുകൊണ്ട് ഞങ്ങൾ LDF വിട്ടു UDFൻ്റെ ഭാഗമായി എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തീരുമാനമെടുത്തതിൻ്റെ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മുഴുവൻ ചാനലുകളിലും ഏതാണ്ട് 9 ചാനലുകളിൽ അരമണിക്കൂർ വെച്ചുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ ഭംഗിയായി എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ LDFൽ നിന്നുള്ള നിലപാട് മാറ്റത്തെ സംബന്ധിച്ച് ശക്തമായി ന്യായീകരിക്കാനും അത് വളരെ കൺവിൻസിംഗ് ആയി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആ ക്യാമ്പയിൻ കൊണ്ട് കഴിഞ്ഞു. അത് നമ്മൾ വിചാരിച്ചതുകൊണ്ടല്ല, ചാനലുകൾ വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഞാൻ പുനലൂർ ഈ മണ്ഡലത്തിൽ പൊതുവായി കൂട്ടിച്ചേർക്കപ്പെട്ട മണ്ഡലമാണ്. നല്ല CPIയുടെയും CPMൻ്റെയൊക്കെ നല്ല, മാത്രമല്ല ഞങ്ങൾക്ക് പാർട്ടിക്ക് അങ്ങനെ സ്വാധീനമുള്ള മേഖലയുമല്ല. അവിടെ ആദ്യമായി ചെന്നിറങ്ങുമ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസമുണ്ടായത്. ഞാൻ പുനലൂർ പട്ടണത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ചെല്ലുമ്പോൾ ആദ്യമായി ചെന്ന 10,000 കോൺഗ്രസ് പ്രവർത്തകരാണ്. അവിടുത്തെ മുതിർന്ന നേതാക്കന്മാർ ശ്രീ ഭാരതീപുരം ശശി, പുനലൂർ മധു, ആ ഉൾപ്പെടെയുള്ള നേതൃനിരയുടെ സാന്നിധ്യത്തിൽ ഒരു ആവേശകരമായ സ്വീകരണമാണ് തന്നെ. അപ്പോൾ അതിൻ്റെ തൊട്ട് 2 മുമ്പ് വരെ അവർക്കെതിരായി അതിശക്തമായ വിമർശനം ഉന്നയിച്ച ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ലഭിച്ച സ്വീകാര്യത അതെന്നെ വല്ലാതെ ആവേശവും ഉത്സാഹവും ഉണ്ടാക്കി. സത്യത്തിൽ അവിടെ നിന്നാണ് തുടക്കം. വലിയ മാനസിക സംഘർഷമുണ്ടായി ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഏറ്റവും വലിയ മാനസിക സംഘർഷത്തിന് വഴിതെളിച്ചതായിരുന്നു സത്യത്തിൽ ആ മുന്നണി മാറ്റം. അചിന്തനീയമായ കാര്യമായിരുന്നു കോൺഗ്രസുമായി UDFമായി സഹകരിച്ച് പോവുക എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും ജീവിതത്തിൽ ആലോചിച്ചിരുന്നതല്ല, ചിന്തിച്ചിരുന്നതല്ല. പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിൽ പോകേണ്ടി വന്നപ്പോഴുള്ള മാനസികാവസ്ഥ അത് വല്ലാത്ത. ഇടയ്ക്ക് ഞങ്ങൾ ഞാനും അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് AASISഉം അതുപോലെ തന്നെ മുൻ സെക്രട്ടറി
സോ വി പി ചേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേരും യു ഡി എഫ് ചെല്ലുമ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് എല്ലാ പത്രങ്ങളും വന്ന് അതുമായി ബന്ധപ്പെട്ട് എഴുതുകയുണ്ടായി. അപ്പോൾ അത് ഒരു വല്ലാത്ത മാനസികമായ സംഘർഷമായിരുന്നു. ഈ സരിത വിഷയത്തൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ എങ്ങനെ അത് സാധിച്ചത്? ഞാൻ അത് ന്യായീകരിച്ചിട്ടില്ല, ഇല്ല പോയില്ല. ഞാൻ അതിന് ഒറ്റ ചർച്ചയ്ക്കും അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിപരമായിട്ട് ഒഴിവായി. അത് ഞാൻ അത് അതിപ്പോൾ ഷാനൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി, നമ്മളൊരു മുന്നണി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ ശരിയോടൊപ്പം മാത്രം നിൽക്കാൻ കഴിയില്ല. നമുക്ക് വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ചെയ്യാൻ കഴിയുന്ന വിയോജിപ്പുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ പോകാതിരിക്കുക, അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചർച്ചകളിൽ ഞാൻ വിളിച്ചാലും പോവില്ല. എനിക്ക് ഞാൻ അല്ലെങ്കിൽ എനിക്ക് കൂടി എൻ്റെ മനസാക്ഷിക്ക് കൂടി യോജിച്ച തീരുമാനമല്ല എന്ന് കണ്ടാൽ അതിനെ ന്യായീകരിച്ച് വർത്തമാനം പറയാൻ പോകാതിരിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട് അന്ന് വരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് ഒറ്റ ചാനലിലും ഒരു ചർച്ചയിലും ഒരു പരാമർശവും ഞാൻ അങ്ങ് നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ പറയും തികച്ചും, അത് ഞാൻ യു ഡി എഫ് ആയതുകൊണ്ടല്ല, തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു സമരമായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഞാനത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയോട് പരസ്യമായി തന്നെ ഖേദപ്രകടനവും നടത്തിയിട്ടുണ്ട്. ഞാനും അതിൻ്റെ ഭാഗമായി ഞാൻ പരസ്യമായി ഒരു ചർച്ചയിൽ തന്നെ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. ഒരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും നിരർത്ഥകമായ ഒരു വിഷയത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭം, അതിന് നമ്മൾ നടത്തിയ ക്യാമ്പയിൻ, എന്നിട്ട് അതേ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതിരിക്കുക, ഇതൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു രാഷ്ട്രീയ കേവലം ഒരു സീറ്റിന് വേണ്ടി മുന്നണി വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇല്ല, സീറ്റിന് വേണ്ടിയിട്ടല്ല മുന്നണി വിട്ടത്. അവിടെ മുൻ സത്യത്തിൽ അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ സീറ്റില്ലാതെ തന്നെ മുന്നണിയുടെ ഭാഗം അങ്ങനെ വിടണം. ഞങ്ങൾ വിടാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? 96-ലും 98-ലും രണ്ട് പ്രാവശ്യം 80,000-ഉം 84,000-ഉം വോട്ടിന് ജയിച്ച് നിൽക്കുമ്പോഴാണ് ഏകപക്ഷീയമായി പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായി. ഭിന്നിപ്പ് പോലും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സീറ്റ് ലോക്സഭാ സീറ്റ് ഏകപക്ഷീയമായി സി പി എം ഏറ്റെടുക്കും. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച എല്ലാ നടപടികളുമായി അവസാന ഘട്ടമാണ് നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി മത്സരരംഗത്ത് നിന്ന് പിന്നെ അന്ന് സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി സജീവമായി ഞാൻ രംഗത്തിറങ്ങി പ്രവർത്തിച്ചയാളാണ്. തുടർന്നുള്ള രണ്ട് പ്രാവശ്യവും ആവശ്യം ഉന്നയിക്കപ്പെട്ടു. അതിന് പകരം രാജ്യസഭാ സീറ്റ് വന്നു. പിന്നീടൊരു ഘട്ടത്തിലാണ് അത് സി പി എമ്മിൻ്റെ അന്ന് പിണറായി വിജയനും തമ്മിലുള്ള സംസാരം, ആ ചർച്ചയിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഇനി നിങ്ങളുടെ സീറ്റ് നിയമസഭാ സീറ്റ് എടുക്കില്ല. അതിനുശേഷം വീണ്ടും നിയമസഭാ സീറ്റ് എടുത്തു. കൊല്ലം അസംബ്ലി സീറ്റ് ആർ എസ് പിയുടേതായിരുന്നു. ലോക്സഭാ സീറ്റ് എടുത്തതിന് ശേഷം അടുത്ത പ്രാവശ്യം നിയമസഭാ സീറ്റ് എടുത്തു. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ നടക്കുന്ന ഈ പ്രക്രിയ, അതുമായി ബന്ധപ്പെട്ട ചർച്ച, അവിടെ മാത്രവുമല്ല ഞങ്ങളൊരു സീറ്റ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുമായിട്ടോ എൽ ഡി എഫോ കൂടിയാലോചിക്കുക പോലും ചെയ്യാതെയാണ് ഏകപക്ഷീയമായി അവർ എം എ വിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതായിരുന്നു പ്രശ്നം. ശരിക്കും ഒരു മുന്നണി സംവിധാനത്തിൽ കൂടിയാലോചിച്ച് സീറ്റ് വിഭജനം നടത്തിയില്ല. അതിനു മുമ്പായി എം എ ബേബി അവരുടെ സി പി എം ഇവിടെ തീരുമാനിച്ചു, പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു, അവർ പ്രസിദ്ധപ്പെടുത്തി, പോസ്റ്റർ അടിച്ചു. അപ്പോഴും എൽ ഡി എഫ് കൂടിയിട്ടില്ല. അതായിരുന്നു സങ്കീർണമായ പ്രശ്നമായി വന്നതും സംസാരത്തിൽ മുഷിഞ്ഞതും. അതിൻ്റെ ഭാഗമായി പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ സമയത്ത് പിണറായി വിജയൻ ഭയങ്കര അരഗന്റ് ആയിരുന്നു. സമീപനം അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ മോശപ്പെട്ടൊരു സമീപനമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങളുടെ നിയമസഭാ സീറ്റ് എടുക്കില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എടുക്കില്ല. അപ്പോൾ അത് നല്ലതുപോലെ അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന എ ഐ എസ് പ്രതികരിച്ചു. അവിടെ വെച്ചാണ് സത്യത്തിൽ ഒരു ബ്രേക്കിംഗ് ഉണ്ടാകുന്നത്. ആ ബ്രേക്കിംഗ് ഉണ്ടായി ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വന്ന് ചർച്ച നടക്കുമ്പോൾ കമ്മിറ്റി കൂടുമ്പോഴൊന്നും സി പി എമ്മിൻ്റെ ഒരു നേതൃത്വം ഇടപെട്ടില്ല. ഇല്ല, അതാണ് അവർ വളരെ ലാഘവത്തോടു കൂടിയാണ് ആ പ്രശ്നത്തെ കണ്ടത്. അങ്ങനെ ഒരു പക്ഷേ ഇടപെടൽ സജീവമായി സമയോചിതമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷേ നിലപാട് മാറ്റം ഉണ്ടാകുമായിരുന്നു. പിന്നെ അതൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ 12 സീറ്റ് 10 സീറ്റും നിയമസഭാ സ്പീക്കറും 2 പാർലമെന്റ് അംഗങ്ങളും ഉണ്ടായി. ഒരു 2 ലോക്സഭാംഗവും 1 രാജ്യസഭാംഗവും ഉണ്ടായിരുന്നു. ഞങ്ങൾ യു ഡി എഫ് വിട്ട്, അതായത് ഐക്യമുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ അത് ഘട്ടം ഘട്ടമായി ഇങ്ങനെ കുറഞ്ഞ് ഇല്ലാത്ത പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നൊരു അതിൻ്റെ ഒരു വലിയ അസംതൃപ്തി. അവരുടെ ഒരു അജണ്ടയാണത്. അവരുടെ അജണ്ടയാണ്. ഈ ജോസഫിനെ അങ്ങനെ ആയിരുന്നല്ലോ, കുറച്ച് ഓടി വന്നിട്ടാണ്. സി പി ഒഴികെ എൽ ഡി എഫിൽ നിന്നിട്ടുള്ള ഏത് പാർട്ടിക്ക് മെച്ചം കൈവരിക്കാൻ കഴിയും? സത്യം, എത്ര കഷണമാക്കി അവർ സി പിക്ക് അണികളേ ഇല്ല. പക്ഷേ സീറ്റ് അവരുടെ സി പി അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോ ഷാജൻ, ഈ തെരഞ്ഞെടുപ്പിൽ സി പി വലിയ പ്രതിസന്ധി നേരിടാൻ പോവാണ്. കാരണം സി പി എമ്മിനോട് മറ്റെല്ലാ കാലങ്ങളിലും സി പി എമ്മുമായിട്ട് വെളിയം ഭാർഗവനായാലും സി കെ ചന്ദ്രപ്പനായാലും സൗ പി കെ വി ആയാലും മുൻകാല ഈവൻ പന്നിൻ്റെ വീതി വരെ ഒരു പരിധിവരെ സി പി എമ്മുമായി നേർക്കുന്നവർ ഏറ്റുമുട്ടിയാണ്
അവരുടെ സ്ഥാനം സുരക്ഷിതമായി നിലനിർത്തിയത്. ഇപ്പോൾ സി പി ഐയുടെ സെക്രട്ടറി സാവ് കാനം രാജേന്ദ്രൻ പൂർണ്ണമായും പിണറായി വിജയന് വിധേയപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. അത് വലിയ അപകടം ചെയ്യും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു ഒറ്റ പാർട്ടിക്ക് അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അങ്ങനെ അങ്ങനെ തോറ്റ അങ്ങനെ അവർ പിന്നിച്ച് പോയപ്പോൾ പേടിയുണ്ടായിരുന്നില്ലേ? കാരണം ഒരു ഒരു അല്ല, അന്ന് വാശിയായിരുന്നു, വാശി. ഞങ്ങൾ സത്യത്തിൽ തീരുമാനിച്ചത് ഞങ്ങൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് പാർട്ടി ഓഫീസിൽ വന്ന് തീരുമാനിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ്. അടുത്തത് അന്ന് സെക്രട്ടേറിയറ്റ് കൂടി, അന്ന് അടുത്ത ദിവസം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് സോ ഷിബു ബേബി ജോൺ ഇടപെട്ട് യു ഡി എഫുമായി ലൈസോൺ ചെയ്തുകൊണ്ട്, എന്നാൽ പിന്നെ എന്തുകൊണ്ട് യു ഡി എഫായി നിങ്ങൾക്ക് മത്സരിച്ചുകൂടാ? അങ്ങനെയാണ് ഉമ്മൻചാണ്ടി വിളി ആദ്യം വിളിക്കുന്നത്. അന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനാണ് നിങ്ങൾ വേറെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നണി വിടുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ, വി എം സുധീരൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ എൽ ഡി എഫ് മുന്നണി വിടുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ആലോചിക്കാൻ തയ്യാറാണ്, ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് വി എം സുധീരനാണ്. പിന്നെയാണ് ഉമ്മൻചാണ്ടി വിളിക്കുന്നത്, രമേശ് ചെന്നിത്തല വിളിക്കുന്നത്. അതിനുശേഷമാണ് അത്തരത്തിലുള്ള ചർച്ചകളും ആലോചനകളും. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് 100,000 വോട്ട്, അതായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 100,000 വോട്ട് പിടിച്ചാൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ കഴിയും. അങ്ങനെയായിരുന്നു ശ്രീ പി ജെ ജോസഫ് ഒരു ഘട്ടത്തിൽ ഇതുപോലെ അവർക്ക് ലോക്സഭാ സീറ്റ് നിഷേധിച്ചു. അതൊക്കെ ഞങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ മത്സരിച്ചു, അന്ന് 75,000 വോട്ട് പിടിച്ചു. അടുത്ത പ്രാവശ്യം അവർക്ക് വീണ്ടും സീറ്റ് കൊടുത്തു ഫ്രാൻസിസ് ജോർജിന്. അങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജ് എം പി ആയത്. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിനായിരുന്നു ഞങ്ങൾ കൊല്ലത്തും തയ്യാറായത്. അപ്പോഴാണ് ഒരു പുതിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് വന്നു, അതിൻ്റെ ഭാഗമായി. അത് ഇപ്പോഴും അതൊരു അവിസ്മരണീയമായ ആ വിജയം എങ്ങനെ ആഘോഷിച്ചു? ആ വിജയം നല്ല വിജയമായിരുന്നു. കാരണം സ്വ എം എ ബേബിയുമായിട്ടായിരുന്നു മത്സരം. പിന്നെ സി പി എം അവരുടെ ആവനാഴിയിലെ സർവശക്തിയും ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. അതിനെ അതിജീവിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഒരു ഒരു ജനങ്ങളോടുള്ള ആദരവ് എത്രമാത്രം പറഞ്ഞാലും. കാരണം ഒരു ഇത്രയും വലിയൊരു മുന്നണി മാറ്റം, 24 മണിക്കൂറത്തെ വ്യത്യാസത്തിനൊരു മുന്നണി മാറ്റം ഉണ്ടായിട്ടും ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്വീപ്പിംഗ് ആയിരുന്നു, അന്നങ്ങനെ ആയിരുന്നില്ല. ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളെടുത്ത പൊസിഷൻ നല്ലതുപോലെ മനസ്സിലായി. പിന്നെ പൂർവ്വകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എന്നെയും വിലയിരുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ലഭിച്ചൊരു വലിയ ജനപിന്തുണയായിരുന്നു കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നിങ്ങൾ രണ്ട് ആർ എസ് പി ഒരുമിച്ച് ചേർന്നപ്പോൾ കുറച്ചുകൂടെ നല്ല സീറ്റൊക്കെ അവർ തരേണ്ടതല്ലേ യു ഡി എഫുകാരെ? അതിനനുസരിച്ചിട്ടുള്ള ഒരു സീറ്റ്. പക്ഷേ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടു കൂട്ടരും മത്സരിക്കുന്ന സീറ്റ് തന്നു. അതാണ് ചവറ, കുന്നത്തൂർ, എരവിപുരം. അതിൽ കുന്നത്തൂരും എരവിപുരവും എൽ ഡി എഫിന് നിർണായകമായിട്ടുള്ള മേൽക്കൈയുള്ള സീറ്റുകളാണ്. ഷിബു ബേബി ജോൺ മത്സരിച്ചിരുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് ആറ്റിങ്ങൽ സീറ്റായിരുന്നു, അതും നമുക്ക് തന്നു. പിന്നെ അഡീഷണലായി ഞങ്ങൾ എൽ ഡി എഫിലായിരുന്നപ്പോൾ 4 സീറ്റിൽ മത്സരിച്ചു, 1 സീറ്റ് കൂടി തന്നു. പക്ഷേ ഈ മത്സരിച്ച 5 സീറ്റുകളിൽ 2 സീറ്റുകൾ സംവരണ സീറ്റ്. സംവരണ സീറ്റ് എന്നതിനപ്പുറത്തേക്ക് ജയസാധ്യത വളരെ പരിമിതമായിട്ടുള്ള 2 സീറ്റുകളാണ്. മറ്റു 2 സീറ്റുകൾ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ളത്. ചവറയാണ് ജയസാധ്യതയുള്ളൊരു സീറ്റ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഇടതുപക്ഷത്തായിരുന്നപ്പോൾ? നല്ല സൗഹൃദ ബന്ധമായിരുന്നു. എനിക്ക് പുള്ളി ഒരു പരനാറി എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ എങ്ങനെയാണ് സൗഹൃദം? അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. ആർ എസ് പി പല ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും ഒരിക്കൽ ഒരു ഘട്ടത്തിൽ മുന്നണി വിടുന്നു, മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്ന് വരെ അന്ന് സെക്രട്ടറി ആയിരുന്ന വി പി രാമകൃഷ്ണപിള്ള പറഞ്ഞ് അന്നൊരു വലിയ കൊട്ടേഷൻ തന്നെയുണ്ട്. മന്ത്രിസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് രസകരമായിട്ടുള്ളൊരു അഭിപ്രായം പോലും മീഡിയയിലൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്നൊക്കെ ഒരുപക്ഷെ അവർക്ക് ഈ ഇടതുപക്ഷത്തോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യത്തോടെ, പ്രത്യേകിച്ചും സി പി എമ്മിനോട് നല്ല സൗഹൃദ ബന്ധത്തോടുകൂടി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, ആർ എസ് പി വിട്ടാൽ പോലും ഞാൻ വിടില്ല എന്നൊരു ധാരണയായിരുന്നിരിക്കാം ഒരുപക്ഷെ അവർക്കുണ്ട്. ഇപ്പം ഞാൻ യു ഡി എഫിൽ വന്നപ്പോഴും അതുപോലെ തന്നെയാണ് കോൺഗ്രസുമായി ബന്ധം. കോൺഗ്രസുമായി നല്ല സൗഹൃദ ബന്ധമാണ്. അവർ കോൺഗ്രസ്സുകാരോട് കാണിക്കുന്ന താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം കൊല്ലത്ത് കോൺഗ്രസ്സുകാർ എന്നോട് കാണിക്കും. ഞാൻ അങ്ങനെയാണ് അവരുമായിട്ട് ഇടപെടുന്നത്. നിൽക്കുന്ന മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയത്തോട് ആത്മാർത്ഥമായി സത്യസന്ധമായി നിൽക്കുന്നത് ആ ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്, ഇപ്പോഴും സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മുന്നണി വിട്ട് പോകുന്നൊരു പ്രശ്നമുണ്ടാകില്ല എന്നൊരു ധാരണയായിരിക്കാം, വിശ്വാസമായിരിക്കാം. അവരെപ്പോഴും അങ്ങനെയാണല്ലോ, പാർട്ടിയെ ഭിന്നിപ്പിച്ചിട്ടാണല്ലോ. ഒരു പാർട്ടി മുന്നണി വിട്ടാൽ ഒരു കഷണം അവരോടൊപ്പം നിൽക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോഴും ഞങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ അവർ കൂടെ നിർത്തി. കേരള കോൺഗ്രസിൻ്റെ ഭിന്നിപ്പുണ്ടാകുമ്പോൾ, എൻ സി പി ഭിന്നിപ്പുണ്ടാകുമ്പോൾ, എല്ലാ പാർട്ടികളിലും എപ്പോഴും അവർ ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു ഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ മറുഭാഗത്തെ വിടൂ. അപ്പോൾ അങ്ങനൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം, ഒരു വിശ്വാസമുണ്ടായിരിക്കാം. ആ വിശ്വാസ തകർച്ചയായിരിക്കാം
വളരെ പ്രകോപനാത്മകമായ നിലയിൽ അദ്ദേഹം അത്തരത്തിലൊരു പ്രയോഗം നടത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് നല്ല അടുപ്പമുണ്ടായിരുന്നോ? നേരത്തെ നിങ്ങൾ പേഴ്സണലി സംസാരിക്കുന്ന ബന്ധം ഉണ്ടായിരുന്നു. നല്ല സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് അങ്ങ് പിണറായിയെ പോലൊരു ശക്തനോ എങ്ങനെ ഭിന്നിക്കാൻ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്? രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സത്യത്തിൽ ഇപ്പോഴും വ്യക്തിഗതമായി എനിക്കൊരു വിദ്വേഷമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിച്ച് പോവുക ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ അവരും സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടുണ്ട്. ഞാൻ എം പി ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പല ചടങ്ങുകളിലും ചർച്ചകളിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും സംസാരിക്കത്തൊന്നുമില്ല. വേറൊന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വിവാഹത്തിന് വിളിച്ചിരുന്നു, അദ്ദേഹം വിവാഹത്തിന് വന്നു, മകൻ്റെ വിവാഹത്തിന് വന്നു. പേഴ്സണൽ അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് നിലപാടുകളോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് അഭികാമ്യമല്ല എന്ന വിശ്വാസമാണ് ഞാനിപ്പോഴും തുടരുന്നത്. പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ അങ്ങനെ വിളിക്കുന്ന ഒടുവിൽ പിന്നെയും ചോദിച്ചു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ടോ? അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് മാറേണ്ട ഒരു ആവശ്യവും ഇപ്പോഴില്ല. അതായിരുന്നു വീണ്ടും അത് വിവാദമായി മാറിയത്. അത്തരം പ്രയോഗങ്ങളൊന്നും ഈ തെക്കൻ കേരളത്തിൽ ജനങ്ങൾ ഉൾക്കൊള്ളില്ല. ഒരുപക്ഷെ മലബാറിലൊക്കെ ജനങ്ങൾ അതൊക്കെ സ്വീകരിക്കും, പക്ഷേ ഇവിടെയൊക്കെ അതിന് വളരെ മോശപ്പെട്ടൊരു പദപ്രയോഗം. ഇതൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ടോ ഇത്തരം പര? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം തിരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് വാനിൽ നിൽക്കുമ്പോഴാണ്, സ്വീകരണ വണ്ടിയിൽ നിൽക്കുമ്പോഴാണ് വൈഫ് ഗീത വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു. അത് കേട്ടപ്പോൾ വല്ലാതെ ഷോക്ക്ഡായിപ്പോയി. കാരണം ഉദ്യോഗത്തിൽ വെച്ച് പരസ്യമായി ഇത്തരത്തിലൊരു പ്രയോഗം എന്നെപ്പോലൊരു പൊതുപ്രവർത്തകനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത മാനസിക സംഘർഷവും പ്രയാസവും ദുഃഖവും വിഷമവും ദേഷ്യവും ഇതെല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ള വികാരമായിരുന്നു. അടുത്ത സ്വീകരണ പോയിൻറ്റ് ചെല്ലുമ്പോൾ തന്നെ മാധ്യമങ്ങൾ മുഴുവൻ വന്നിട്ടുണ്ട് പ്രതികരണം എന്തെന്നറിയാൻ. ഞാൻ വളരെ ആത്മസംയമനത്തോടുകൂടി പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞതിന് കൊല്ലത്തെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം വിധി എഴുതും അല്ലെങ്കിൽ അഭിപ്രായം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനെ വളരെ ഡിപ്ലോമാറ്റിക്കായി കൗണ്ടർ ചെയ്തു. അത് നല്ല സ്വീകാര്യത ഉണ്ടാക്കിയതാണ് എൻ്റെ വിശ്വാസം. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും വ്യക്തിപരമല്ല, ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രധാനമായും. യു ഡി എഫിലേക്ക് പോകുന്നത് നന്നായി തോന്നുന്നുണ്ടോ? മോശമായല്ല. എന്തായാലും യു ഡി എഫിൽ ഇതാണ്, ഈ എൽ ഡി എഫിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇല്ലാതിരുന്നില്ല. തീർച്ചയായിട്ടും ഈ 5 വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ ഇല്ലാതിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം. കാരണം ആർ എസ് പി സി പി എ പോലെ ഒരു പാർട്ടിയെ ഈ രൂപത്തിൽ വരുതിക്ക് നിർത്താൻ കഴിയുമെങ്കിൽ ആർ എസ് പി ഒക്കെ നിഷ്പ്രയാസം അവർക്ക് ക്രഷ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു സംശയവും വേണ്ട കാര്യം. സത്യം പറഞ്ഞാൽ പിണറായി ആ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എമ്മിനെ മൊത്തം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആ ലക്ഷണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ ഈ അന്യവർഗ സ്വാധീനത്തിന് വിധേയപ്പെട്ടുള്ള നയങ്ങളും നിലപാടുകളും ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ മൂലധന ശക്തികളോടുള്ള അമിതമായ വിധേയത്വവും താല്പര്യവും അതെങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അഭികാമ്യമായി തീരുന്നത്? അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? നയപരമായി അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സുഖലോലുപതയുടെ കാര്യത്തിൽ, ആർഭാടത്തിൻ്റെ കാര്യത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത ശൈലി രീതി, ഇത് എവിടെ പറയാൻ കഴിയും ഇന്നത്തെ ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ? ഈ ആർ എസ് പിയുടെ പ്രസക്തി എന്താണോ അസത്യത്തിൽ? ആർ എസ് പി എക്കാലവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു ശരിയുടെ ദിശാബോധം കാണിച്ചു കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോൾ 1940 ആർ എസ് പി രൂപം കൊള്ളുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിലുണ്ട്, അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. പക്ഷേ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള നയപരമായ വിയോജിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആർ എസ് പി രൂപം കൊണ്ടത്. ഇപ്പോൾ തന്നെ അന്ന് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ത് തീരുമാനിക്കുന്നു അതിനടിസ്ഥാനത്തിലാണ് നയങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് റഷ്യയിൽ മഴ പെയ്താൽ കേരളത്തിൽ കൂടെ പിടിക്കുന്ന സമീപനമായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ സി പി അന്നത്തെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിനെ സഹായിച്ചു. അന്ന് 5-ാം പത്തികളെന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ടു. അന്ന് ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. 1948 അതുപോലെ തന്നെ കൽക്കട്ട തീസിസ് ഉൾപ്പെടെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരമായ വിയോജിപ്പുകൾ കൃത്യതയോടുകൂടി ഉയർത്തി കാണിച്ചുകൊണ്ട് നിന്ന് ഒരിടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആർ എസ് പിക്ക് തനതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള മൗലികമായ വ്യത്യാസമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രത്യയശാസ്ത്രപരമായി സി പി എമ്മും സി പി ഐ തമ്മിൽ എന്ത് വ്യത്യാസം? ആർ എസ് പി തമ്മിൽ എല്ലാ പാർട്ടികളും ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സത്യത്തിൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് പറയാമെങ്കിൽ പോലും അത്
ഏറ്റവും വലിയ മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംവിധാനമായി അവിടെയും മാറി. അപ്പോൾ ഒരു ആർ എസ് പി ഇടതുപക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഇന്ത്യ കുറഞ്ഞു കുറഞ്ഞു വരുവില്ലേ എൻ്റെ പ്രാധാന്യം? തീർച്ചയായിട്ടും അതിപ്പോൾ ഇടതുപക്ഷത്തിന് ആകെ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപജയമാണല്ലോ. നേരത്തെ ബംഗാളും ത്രിപുരയും കേരളവുമായിരുന്നു ശക്തമായി സ്വാധീനം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. അത് ബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ടു. അവിടെ തന്നെയായിരുന്നു ആർ എസ് പിക്കും സ്വാധീനമുണ്ടായിരുന്നത്. കേരളത്തിലും വരാൻ പോകുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ജയിച്ചാലും തോറ്റാലും ഇടതുപക്ഷം എന്ന നിലയിൽ, ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന നിലയിൽ അധികകാലം സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ നയങ്ങളും നിലപാടുകളും വലിയ കോൺട്രഡിക്ഷൻസ് ആ പാർട്ടിയിലുണ്ടാകും. ഞാനൊരു കാര്യം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയം എൽ ഡി എഫിന് സംഭവിച്ചാൽ സംഘടനാപരമായി വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജയിച്ചാൽ കൂടുതൽ ഏകാധിപത്യ പ്രവണതയുണ്ടാകും, വലിയൊരു റിവോൾട്ട് തീർച്ചയായിട്ടും ജയിച്ചാലും ഉണ്ടാകും. ഇടത് അപജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, നമുക്കറിയാം രാജ്യത്ത് മുഴുവൻ ഇടതുപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലാണ്. അപ്പോൾ ആ കേരളത്തിൽ തന്നെ ഇപ്പം നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല, ആർ എസ് പി ആണെങ്കിലും നിങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാവി എങ്ങനെ ബാധിക്കും? ഞാൻ ഇടത് ആശയത്തെക്കുറിച്ചും ഇടതുപക്ഷത്തിൻ്റെ ഭാവി എങ്ങനെ ബാധിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കറക്റ്റീവായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിശക്തമായിട്ടുള്ള വിമർശനവും സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെ സി പി എമ്മിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ള, പിൻപറ്റിയിട്ടുള്ള പല നയങ്ങളും അവർ തിരുത്തേണ്ടതായിട്ട് വരും. ഒരു വലിയ പുനർവിചിന്തനത്തിന് സി പി എം നിർബന്ധിതമാകും. അതൊരു പക്ഷേ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വഴിയൊരുക്കുമെന്നാണ് ഒരു ഒപ്റ്റിമിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ കാണുന്നത്. ഇനി വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ അവർ ജയിച്ച് അധികാരത്തിൽ വന്നാൽ പോലും അധികകാലം ഈ നിലയിൽ തുടരാൻ കഴിയില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ റിവോൾട്ട് ഉണ്ടാകും. കാരണം ഇപ്പോഴുള്ളതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടിയിട്ടുള്ള ഏകാധിപത്യ പ്രവണതയായിരിക്കും. കാരണം തന്നെ അംഗീകരിച്ചിരിക്കുന്നു, താൻ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും കേരള സമൂഹം അംഗീകരിച്ചിരിക്കുന്നു. ശബരിമല പ്രശ്നമായാലും പിൻവാതിൽ നിയമനമായാലും രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിയമനമായാലും എല്ലാ കാര്യത്തിലും ഒരു പൊതു അംഗീകാരത്തോടുകൂടി വീണ്ടും ശക്തമായ മാൻഡേറ്റോടുകൂടി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ പാർട്ടി അപ്രസക്തമാകുന്ന സ്ഥിതി വരും. അത് സ്വർണ്ണക്കടത്തിന് വേണേ മന്ത്രിമാരെ തീരുമാനിക്കും, മന്ത്രിമാരെ തീരുമാനം എന്തായാലും അംഗീകരിച്ചു അതുകൊണ്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ സി പി എം റാങ്ക് ആൻഡ് ഫയലിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ അതിൻ്റെ ആദ്യവടി പൊട്ടിച്ചു കഴിഞ്ഞു. സൗ ജി സുധാകരൻ ആലപ്പുഴയിൽ പൊട്ടിച്ചു കഴിഞ്ഞു. ഇ പി ജയരാജനെ പോലുള്ളവർ, പി ജയരാജനെ പോലുള്ള എത്ര കാലം ഇവർ ഈ നിലയിൽ മുൻപോട്ട് പോകാൻ കഴിയും? എന്തായാലും ഒരു വലിയ പ്രതിസന്ധി നേരിടാൻ സി പി എം നിർബന്ധിതമാകുന്ന സാഹചര്യം വരും. അത് ഒരുപക്ഷെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ലത് വാസ്തവത്തിൽ ഇടതുപക്ഷം സി പി എം തോൽക്കുന്നതാണല്ലേ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പരാജയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നന്മയ്ക്ക് വഴിതെളിക്കും. ഈ കേരളം പോലൊരു വലിയ സംസ്ഥാനത്തെ കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി ഒരു പരിധിവരെ ചവറയുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആർ എസ് പി മാറുന്നു? വേറെ ഒരിടത്തും ഇങ്ങനൊരു പണ്ടൊക്കെ ഞാൻ തമാശ കേട്ടിട്ടുണ്ട്, ആർ എസ് പിക്കാരെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ കാള് വരും എന്നൊക്കെ. അല്ല, അത് ഒരു ഹാസ്യാത്മകമായി രാഷ്ട്രീയ ഹാസ്യമായി പറയുന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളത് കൊല്ലം ജില്ല കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. പേട്ട വെടിവയ്പ് ഉൾപ്പെടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. എൻ ശ്രീകണ്ഠൻ നായർ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട് പട്ടം താണുള്ള സാറിനെതിരായി. ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഏറ്റവും വലിയ നേതൃത്വം പല പ്രാവശ്യവും ഒറ്റയ്ക്ക് പി എസ് യു മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൂർവ്വകാല പാരമ്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തൊഴിലാളി വർഗ പാർട്ടിയായി രൂപപ്പെട്ട് തൊഴിലാളി വർഗ പാർട്ടിയായി മാത്രമങ്ങ് നിലകൊണ്ടു. ഈ ബഹുജന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ നമുക്കറിയാം ചെറിയ പാർട്ടികളുടെയൊക്കെ അസ്തിത്വം വലിയ രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പം നമുക്ക് തന്നെ അറിയാം കേരള രാഷ്ട്രീയത്തിൽ എത്രയോ കൊച്ചു പാർട്ടികളുണ്ടായിരുന്നു. കെ എസ് പി, കെ ടി പി, എൻ ഡി പി, എസ് ആർ പി, പി എസ് പി, എത്രയോ പാർട്ടികളുണ്ടായിരുന്നു. ആ പാർട്ടികളൊക്കെ രാഷ്ട്രീയ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയപ്പോഴും ആർ എസ് പി ഇപ്പോഴും ഒരു സജീവ സാന്നിധ്യമായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്
ആ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല പ്രവർത്തന പാരമ്പര്യവും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയ വ്യക്തിത്വവും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ആ ഭാഗത്ത് ഇത് ഫോക്കസ് ചെയ്യാൻ കാര്യം എന്താണ്? അത് ഏറ്റവും കൂടുതൽ തൊഴിലാളി സമരങ്ങൾ ഇപ്പോൾ ചവറയിലായാലും കൊല്ലത്തായാലും പിന്നെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അത് സ്വയം ശ്രീകണ്ഠൻ നായർ തന്നെ ആലപ്പുഴ ജില്ലയാണെങ്കിൽ പോലും കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനം കശുവണ്ടി തൊഴിലാളി മേഖല, കയർ തൊഴിലാളി മേഖല, ടെക്സ്റ്റൈൽ മില്ലുകൾ, അതുപോലെ കരിമണൽ മേഖല, ഈ മേഖലയിലൊക്കെ അവരെ ആദ്യമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മുന്നോട്ടുള്ള പ്രയാണം. അപ്പോൾ അതിൻ്റെ വർഗപരമായ അടിത്തറയും ബഹുജന പിന്തുണയും കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ കൊല്ലത്തൊരു അനിഷേധ്യ രാഷ്ട്രീയ ശക്തിയായി RSP നിലകൊള്ളുന്നൊരു സാഹചര്യമാണ് പിന്നീട്. അങ്ങനെയാണ് RSP കാരണമായത്? ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാനിടയായത്. കോളേജ് വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ലോ കോളേജിൽ വന്നപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ അന്ന് ക്ഷേത്ര ജീവനക്കാരുടെ സംഘടന RSP തിരുവനന്തപുരം ലോ കോളേജിൽ ആ കാലയളവിലാണ് ആ പ്രദേശത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് RSP എന്ന പ്രസ്ഥാനത്തിലേക്ക് വരാനൊരു താല്പര്യം കാണും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ SFI പ്രവർത്തകനായിരുന്നു. SFIയുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ഫാറ്റിമ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ. അതിനുശേഷം അവരോട് ഇതുപോലെ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ പ്രസ്ഥാനവുമായി വിട്ടുനിന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ വന്ന് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നാവായിക്കുളത്ത് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് അവരുമായി സഹകരിച്ച് ഈ അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം പിന്നെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് RSP കടന്നു വരാനുള്ള സഹായം. ആരായിരുന്നു ഗുരു? അങ്ങനെ പറയാൻ ഇല്ല, ഞാൻ സ്വമേധയാ എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശ്രീകണ്ഠൻ നായരോടുള്ള ആദരവും ബഹുമാനവുമായി അടുപ്പമുണ്ടായിരുന്നു. അത് ഞാൻ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, കഴിഞ്ഞകാല ചിത്രങ്ങൾ, എൻ്റെ അമ്മ, വഞ്ചിക്കപ്പെട്ട വേണാട്, ഇതൊക്കെ വായിച്ചപ്പോൾ ഒരു ആകർഷണീയത തോന്നി. ഞാൻ സ്വമേധയാ പോയി അവിടുത്തെ പ്രദേശത്തെ പ്രവർത്തകരെ കാണുകയായിരുന്നു. എനിക്കിങ്ങനെ വരാൻ താല്പര്യമുണ്ട്, ഞാനിങ്ങനെ വിചിത്രമാണല്ലോ അങ്ങനെ വളരെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പരീക്ഷ പൂർണ്ണമായും എഴുതിയില്ല. നാട്ടിൽ വന്ന് ചുമ്മാതെ നിൽക്കുന്നു, പരീക്ഷ എഴുതി ചുമ്മാതെ നിൽക്കുന്നൊരു സമയത്താണ് ഏതോ ഒരു തിരഞ്ഞെടുപ്പില്ല. അപ്പോൾ നമുക്ക് എങ്ങും ഒരു റോളില്ല, നിരന്തരം സജീവമായി നിന്നൊരാളെന്നില്ല. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായ ഒരു അനിവാര്യത തോന്നിക്കൊണ്ടാണ്. അപ്പോൾ തന്നെ പഞ്ചായത്ത് മത്സരിച്ചോ? എൺപത്തിയെട്ടിൽ വന്ന് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ 82 ഞാൻ വരുന്നത്. 82 കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് അപ്പോഴത്തേക്കും നാവായിക്കുളത്ത് RSP ആളായി മാറി അവിടെ നല്ല സംഘടന ഉണ്ടാക്കി. അങ്ങനെയാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതപ്പം UDFന്റെ കോട്ടയായിരുന്നു? അല്ല, LDF ആയിരുന്നു അന്ന്. LDFന്റെ വാർഡായിരുന്നു, LDFന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ജില്ലാ കൗൺസിലിലേക്ക് 1991 88 ഗ്രാമപഞ്ചായത്ത്, 91 നാവായിക്കുളം ഡിവിഷനിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ മെമ്പർ, 95 ആ ജില്ലാ കൗൺസിൽ പിരിച്ചുവിട്ടു. പിന്നീടാണ് പഞ്ചായത്തി രാജ് നിയമം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ജില്ലാ കൗൺസിലിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ച് നിൽക്കുന്ന സമയത്താണ് 96 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നിയോഗം എന്നെ തേടി വരുന്നത്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ബേബി സാർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധം ഞാൻ എന്നെ YF സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന RYF അന്ന് PYF ആണ്, PYF സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ലോക്സഭയിലേക്ക് എൻ്റെ പേര് പരിഗണിക്കുന്നത്. എത്ര വയസ്സുണ്ട് അന്ന്? 33. അപ്രതീക്ഷിതമായിട്ട് പറയും, അപ്രതീക്ഷിതമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു. പാർട്ടിയിൽ എതിർപ്പില്ലായിരുന്നോ? ഒരെതിർപ്പും ഉണ്ടായില്ല. സ്ഥാനമോഹികൾ വേറെ ഇല്ലായിരുന്നോ അങ്ങ്? കാരണം അവിടെ 2 പ്രാവശ്യം ഒരു പ്രാവശ്യം N.ശ്രീകണ്ഠൻ നായർ മത്സരിച്ചു പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം RS മത്സരിച്ചു പരാജയപ്പെട്ടു. 1 പ്രാവശ്യം ബാബു ദിവാകരൻ മത്സരിച്ചു പരാജയപ്പെട്ടു. അങ്ങനെ തുടർച്ചയായ 4 പരാജയത്തിന് ശേഷം ഒരു പരീക്ഷണമെന്ന നിലയിലാണ് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുക എന്ന ഒരു വീക്ഷണം. അതിൽ ബേബി സാർ മാത്രമല്ല, അന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന VP ചേട്ടൻ, അതുപോലെ ചവറ വാസുപിള്ള ഉൾപ്പെടെയുള്ളവർ, അവരെല്ലാവരും കൂടി ചേർന്ന, വാസുപിള്ള ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വിജയം അന്ന് അപ്രതീക്ഷിതമായി തന്നെ. അതെ, തന്നെ. അപ്പോഴാണ് 80,000 വോട്ടിന് എത്ര കൃഷ്ണകുമാറായിരുന്നു, കൃഷ്ണകുമാറായിരുന്നു 96. 80,000 വോട്ടിനാണ് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. അതിൽ കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ചെല്ലുമ്പോൾ കൊല്ലത്ത് അത്ര പരിചിതമായിരുന്നില്ല ഞാൻ.
പക്ഷേ അവിടെ രണ്ട് മൂന്ന് ഈ ഓപ്പൺ കൊല്ലം പ്രസ് ക്ലബ്ബ് തന്നെ ചിന്നക്കട പ്രസ് ക്ലബ്ബ് മൈതാനിയിൽ ഒരു വലിയ ഓപ്പൺ ഡിബേറ്റ് വെച്ചു. മൂന്ന് സ്ഥാനം അന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായി വന്നത് മരിച്ചുപോയ രാജൻപിള്ളയുടെ ഭാര്യയാണ്. അപ്പോൾ ആ ഓപ്പൺ ഡിബേറ്റ് വെച്ചപ്പോൾ ആ ഡിബേറ്റിലാണ് സത്യത്തിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിലും നിലപാടുകൾ വിശദീകരിക്കുന്നതിലും നല്ലൊരു സ്വീകാര്യത, അത് മണ്ഡലത്തിലും ജില്ലയിലാകെ തന്നെ അത് കിട്ടുന്നതിന് സഹായകരമായി. പിന്നീട് പെട്ടെന്ന് അങ്ങ് നേതാവായി. ആ 33-ാമത്തെ വയസ്സിൽ ദേശീയ നേതാവായി. പാർട്ടിക്കുള്ളിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവായിരുന്നു. പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വന്നത് ഗ്രാമപഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് അംഗമായി, ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. ഒരു പാർലമെന്റിലേക്ക് പെട്ടെന്ന് വരുന്നു, പെട്ടെന്നൊരു വലിയൊരു എക്സ്പോഷർ കിട്ടുന്നു. പിന്നെ ആദ്യത്തെ പരാജയം ഏതാ? പരാജയം 2011 മന്ത്രിയായിരുന്നതിന് ശേഷം ചവറയിൽ. അതിനു മുമ്പ് അത് പിന്നെ അതിനു മുമ്പ് തോറ്റിട്ടില്ല. ഒരുപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം നടന്നു. 98 വീണ്ടും മത്സരിച്ചു. അപ്പോൾ 84,000 വോട്ടിന് വീണ്ടും ജയിച്ചു. ആ പക്ഷേ ആ രണ്ട് ടേം 11-ാം ലോക്സഭയും 12-ാം ലോക്സഭയും കഷ്ടിച്ച് 3 വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാജ്യസഭയിലേക്ക്. അത് കഴിഞ്ഞ് 6 വർഷം രാജ്യസഭയിൽ 2000 മുതൽ 2000. അപ്പോഴത്തേക്കും CPM പിടിച്ചെടുത്തു ആ സീറ്റ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് നീ വീണ്ടും ലോക്സഭയിലേക്ക് 2016 വരുന്നത്. ഈ നിയമസഭയിലേക്ക് വന്ന എങ്ങനെയാണ് ഈ രാജ്യസഭാംഗം? അപ്പോൾ കാലാവധി കഴിഞ്ഞപ്പോഴാണ് കൃത്യം കാലാവധി കഴിഞ്ഞ ഘട്ടത്തിലാണ് നിയമസഭ. അപ്പോൾ ചവറയിൽ മത്സരിക്കും. ചവറയിൽ മത്സരിക്കും. അല്ല, അന്ന് ബേബി ജോൺ മരിച്ചോ? ഇല്ല, ബേബി സാർ മരിച്ചിട്ടില്ല, പക്ഷേ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ പാർട്ടി അവിടെ തീരുമാനിച്ചു. അതെ, അന്ന് ഷിബു രാഷ്ട്രീയത്തിലില്ല. ഉണ്ട്, ഷിബു അപ്പുറത്താണ്. ഷിബുവായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഓ, അന്ന് പിളർന്നു. ഓക്കെ, നേരത്തെ തന്നെ പിളർന്നുണ്ട്. ഓ, അതിനു മുമ്പ് പിളർന്നല്ലോ പാർട്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ ഷിബുവായിട്ട് മത്സരിച്ചു, എന്നിട്ട് ആദ്യത്തെ തവണ ജയിച്ചു. ജയിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ തവണയാണ് ജയിക്കുമ്പോഴേ മന്ത്രിയായി. അന്ന് അത് LDF അതിനെങ്കിൽ രണ്ട് പേരില്ലായിരുന്നു? ഒന്ന് ഞാനും ASCസും. അസീസും അന്നേരം അസീസ് അല്ല, മൂന്ന് പേരുണ്ടോ? ഞാൻ, ASCസ്, കോവൂർ കുഞ്ഞുമാണ്. എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് അന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച അസീസൊക്കെ? ഏകണ്ഠമായിട്ട് തന്നെയാണ് തീരുമാനം, പാർട്ടി തീരുമാനിച്ച്. ഈ മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും മികച്ച മന്ത്രിമാരിലൊരാളാണ് അങ്ങ്. അങ്ങേ ഞാൻ താരതമ്യം ചെയ്യുന്ന മറ്റൊരു മന്ത്രി TM ജേക്കബാണ്. എനിക്കറിയത്തില്ല ഈ നിങ്ങളുടെ ഒരു ഇത്ര തരത്തിൽ ഈ സമൂഹം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്ര. അപ്പോൾ ഈ മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തനം അതൊന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത്, ശ്രദ്ധിക്കാൻ പറ്റിയത്, ചെയ്യാൻ പറ്റിയത്? പ്രധാനമായും ഈ കേരള ജല അതോറിറ്റി അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും വിവാദപരമായിട്ടുള്ള രണ്ട് വകുപ്പുകളാണ്. ആ ജല അതോറിറ്റിയെ സമ്പൂർണമായും അഴിമതി വിമുക്തമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഒരു പരിധിവരെ നിരവധി പ്രോജക്റ്റുകൾ, പദ്ധതികൾ ദീർഘകാലമായി മുടങ്ങിക്കിടന്നത് നിരന്തരമായ തുടർ പ്രവർത്തനത്തിലൂടെ സമയബന്ധിതമായി പ്രാവർത്തികമാക്കി സർവകാല റെക്കോർഡ് കൈവരിച്ചുകൊണ്ട് നിരവധി കുടിവെള്ള പദ്ധതികൾ, അതിലിപ്പോൾ തന്നെ വിവാദപരമായ ജപ്പാൻ കുടിവെള്ള പദ്ധതി അടക്കം ആ കാലയളവിൽ കമ്മീഷൻ ചെയ്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എത്ര 1996 ആരംഭിച്ചതാണ്. ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ജപ്പാൻ ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി, അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കമ്മീഷൻ ചെയ്ത് അത് പൂർത്തീകരിച്ചത് ഉൾപ്പെടെ ശുദ്ധജല വിതരണ രംഗത്ത് വൻപിച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പിന്നെ കേരള ജല അതോറിറ്റിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ നവീനമായ നിരവധി ആശയങ്ങൾ നടപ്പാക്കാൻ, ഇപ്പോൾ അത് വാട്ടർ മീറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അതെല്ലാം കൃത്യതയോടുകൂടി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞത് ഉൾപ്പെടെ. മാത്രവുമല്ല, ജല അതോറിറ്റിയുടെ സംഘടനയെ തന്നെ, അതോറിറ്റിയെ തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് പ്രത്യേക വിഭാഗവും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേക വിഭാഗവും എന്ന നിലയിലുള്ള ഭരണപരമായിട്ടുള്ള പുനഃസംഘടന നടത്തി. അതുപോലെ തന്നെ വാസ്കോൺ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിക്ക് കോടിക്കണക്കിന് രൂപയാണ് വാട്ടർ അതോറിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കൺസൾട്ടൻസി എന്ന് പറയുന്ന ആരാണ്? വിദേശ പേരുകളായിരിക്കും, വിദേശ കമ്പനികളായിരിക്കും, അതിലെ ജോലി ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാരാണ്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ തന്നെ വാസ്കോൺ, വാട്ടർ അതോറിറ്റിയുടെ കൺസൾട്ടൻസി എന്ന നിലയിൽ ഒരു കൺസൾട്ടൻസി രൂപീകരിച്ചു. പിന്നീട് എല്ലാ പ്രോജക്റ്റുകളും ആ വാസ്കോണിൻ്റെ സഹായത്തോടു കൂടി തന്നെ നടത്താൻ കഴിഞ്ഞു. മറ്റു പല പ്രോജക്റ്റുകളും ഏറ്റെടുക്കുന്ന സ്ഥിതിയും വന്നു. അല്ല, ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ജനറൽ അല്ലാതെ ഒരു 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 എടുത്തു പറയാവുന്ന ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു 5 വർഷത്തിൽ? ഇതെല്ലാം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 24/7 ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആ പദ്ധതികളാകെ തന്നെ കമ്മീഷൻ ചെയ്തത്. പിന്നെ ശുദ്ധജല വിതരണം, പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ്റെ കാര്യത്തിൽ കാലഹരണപ്പെട്ട നിരവധി പദ്ധതികൾ ഉപേക്ഷിച്ചു.
കാരണം എത്രയോ വർഷങ്ങളായി ചില ഇറിഗേഷൻ പ്രോജക്ട്സ് വെറുതെ പണം തിന്നുന്ന ചില പദ്ധതികളാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ചെറുകിട ഇടത്തരം ജലസേചന പദ്ധതികൾ, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ, അങ്ങനെ ഒരു ഒരു ഘടനാപരമായ മാറ്റത്തിന് ജലവിഭവ വകുപ്പിനെ മാറ്റി, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നം ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത അതിശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലായാലും ശിരുവാണി പ്രോജക്റ്റിൻ്റെ കാര്യത്തിലായാലും മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ നെയ്യാർ ഇഷ്യൂ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കുറേ അധികം നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു. വി എസ് സച്ചിദാനന്ദൻ്റെ സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല സഹകരണമായിരുന്നു. അദ്ദേഹത്തിന് നല്ല വിശ്വാസമായിരുന്നു മന്ത്രി എന്ന നിലയിൽ. 100% വിശ്വാസം. ഇടപെടുമായിരുന്നു? ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും അദ്ദേഹം, ഒരു താല്പര്യങ്ങളുമില്ല, ഒരു താല്പര്യങ്ങളുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ജപ്പാൻ ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള കുടിവെള്ള വിതരണ പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ മാസീവ് പ്രോജക്റ്റായിരുന്നു. അപ്പോൾ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഫയൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു, എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ ഫയലുകൾ മുഴുവൻ. അപ്പോൾ തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് അന്ന് കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായതാണ്. ഞാൻ അദ്ദേഹത്തിന് തന്നെ ഫയൽ കൊടുത്തു. ഫയൽ കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനം, രാഷ്ട്രീയമായ തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം അദ്ദേഹം എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മുടെ അഭിപ്രായത്തിന് വിടുകയാണ് ചെയ്തത് തുടരാൻ വേണ്ടി. അല്ല, അതിനുള്ളൊരു സംവിധാനമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓഫീസ് നല്ലതായിരുന്നു. ഓഫീസ് നല്ല ഓഫീസായിരുന്നു. വി എസിൻ്റെ ഓഫീസ് വളരെ കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇൻഡിവിജ്വലി അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ വി എസ് ഭരണപരമായി ഒരു വിജയമായിരുന്നു എന്ന വിലയിരുത്തലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിലേറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, ഒരു വകുപ്പുകളിലും അനാവശ്യമായി ഇടപെടുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോലെ പർട്ടിക്കുലർ ഇപ്പോൾ ഭൂമി കൈയേറ്റം, അതുപോലെ പിന്നെ സ്ത്രീ സുരക്ഷ, ഇത്തരത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ, അദ്ദേഹം സാധാരണഗതിയിൽ ലോട്ടറി, അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് മേലാറ ആര് വകുപ്പ് മന്ത്രിയായിരുന്നാലും, അത്തരത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പൊതുവായ പ്രശ്നങ്ങൾക്കപ്പുറത്ത് വകുപ്പ് മന്ത്രിമാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ട് മത്സരബുദ്ധിയോടുകൂടി മന്ത്രിമാർ ആ ക്യാബിനറ്റിൽ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം ആ ക്യാബിനറ്റിലുണ്ടായി. നിസ്സാര സീറ്റുകൾക്കാണ് സത്യത്തിൽ ആ പ്രാവശ്യം ഗവൺമെൻറ് തുടർഭരണം നഷ്ടപ്പെട്ടത്. അത് പാർട്ടി തന്നെ. അതെ, പാർട്ടി. അപ്പോൾ വി എസ് ആ തരത്തിൽ പരിശോ, അതാണൊരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിക്ക് ഒരു ഓവറോൾ സൂപ്പർവിഷൻ എന്നതിനപ്പുറത്തേക്ക് എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും തനിക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യണം, എല്ലാം തന്നിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പറയുന്നത് ഒരിക്കലും ഗുണകരമല്ല. എപ്പോഴാണോ മന്ത്രിമാർക്ക് ഫ്രീ ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോഴാണ് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങളെല്ലാം പൂർണ്ണമായും ഫ്രീ ആയിരുന്നു അന്ന്. ആ സമയത്ത് ഈ സി പി എമ്മിൽ വലിയ ഭിന്നതയുള്ള സമയമാണ്. പിണറായി വിജയൻ അങ്ങനെ അതിശക്തിമാനായി വളർന്നു വരുന്നു. എങ്ങനെയും വി എസിനെ തകർക്കണമെന്ന് വിചാരിക്കുന്നു. വി എസ് ആവട്ടെ, പിണറായി വെടിവെച്ചു എല്ലാം പോലും വാശി നടക്കാം. അത് നിങ്ങളെ ബാധിച്ചില്ലേ? അത് നല്ലതുപോലെ ഭരണത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം പല പദ്ധതികളും നടപ്പാക്കാനുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ തന്നെ എല്ലാറ്റിനും എൽ ഡി എഫ് കൂടണം. ആദ്യം സി പി എം തീരുമാനിക്കും, പിന്നെ എൽ ഡി എഫ് കൂടും. എൽ ഡി എഫ് കൂടി നയപരമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ക്യാബിനറ്റിന് അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല ചരടുകൾക്ക് വിധേയമായിട്ടാണ് ആ ക്യാബിനറ്റ് പ്രവർത്തിച്ചത്. എനിക്കെന്നറിയാം ജലനിധി പദ്ധതി, ഈ ജപ്പാൻ, ഇതെല്ലാം ഫയലുമായി ഞാൻ എൽ ഡി എഫ് യോഗത്തിൽ പോകും. യോഗത്തിൽ പോയതിൻ്റെ എ ടു ഇസഡ്, അതുപോലെ വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്ത് എൽ ഡി എഫ് കൂടുന്നു, ഇവിടെ എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം വിദേശ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെട്ടു, മറ്റത് ഓരോ ഇഷ്യൂവും എൽ ഡി എഫ് യോഗം ചർച്ച ചെയ്ത് നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. ഇപ്പോൾ ജലനിധിയെ സംബന്ധിച്ച്, ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇതെല്ലാ വിഷയം, അതുപോലെ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിലപാട്, ഇതെല്ലാം കൃത്യമായി വ്യക്തമായി എൽ ഡി എഫിനെ രാഷ്ട്രീയ നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്തി അവരുടെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ നിലയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് മന്ത്രിമാർക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പിണറായിയുടെ ഏജൻ്റായിട്ട് അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, കോടിയേരി. അത് നിയമ മന്ത്രിസഭ ഒട്ടക്കൊക്കെ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ നമ്മളിതൊക്കെ പറയുമ്പോഴും നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി യുക്തിസഹമായി ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവാണ്. സത്യത്തിൽ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചുള്ള സി പി എമ്മിലൊരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. യെസ്, മക്കളിങ്ങനെ പോയെന്നുള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ വേറെ ഒരുപാട് ഇത് ഉണ്ടായേക്കാം, പക്ഷേ ആസ് എ ലീഡർ, പൊളിറ്റിക്കൽ ലീഡർ, കാരണം അതിൻ്റെ പ്രോസും കോൺസും മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വലിയ വിജയമല്ലായിരുന്നു.
പോലീസ് എഴുതാൻ അറിയത്തില്ലെന്നുള്ളായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ല. അല്ല, ആഭ്യന്തരമന്ത്രി മറ്റ് പല കാലഘട്ടങ്ങളെ സംബന്ധിച്ച് കാര്യമായ ഒരു വിവാദങ്ങളും ഉണ്ടായില്ല. വളരെ ഭംഗിയായ നിലയിൽ അദ്ദേഹം അത് കൊണ്ടുപോയി. വളരെ മന്ത്രിസഭയിൽ തർക്കം ഉണ്ടാവുമായിരുന്നു? ഇല്ല, മന്ത്രിസഭയിൽ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ചില കേസുകളൊക്കെ വന്നപ്പോൾ വലിയ തർക്ക വിതർക്കങ്ങളൊക്കെ. പുള്ളി നിലപാടെടുക്കും ശക്തമായി. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അല്ല, അതൊക്കെ വളരെ ജെൻറ്റിലായി അവതരിപ്പിച്ച് വി എസിനെ കൂടി വിശ്വാസത്തിലെടുത്ത് പാർട്ടിയുടെ തീരുമാനം ഇങ്ങനെയല്ലേ വി എസ്, ആ നിലയിൽ അങ്ങനെ അത് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വി എസ് ആയിട്ടുള്ള ബന്ധത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? പിണറായി ആയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ആ, വി എസ് പിണറായിയുമായിട്ടുള്ള ബന്ധം പലപ്പോഴും ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസവും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പാർട്ടിക്കപ്പുറത്തേക്ക് പോകാൻ ഒരു ഘട്ടത്തിൽ പോലും വി എസിന് കഴിയുമായിരുന്നില്ല. അതാണ് വി എസിൻ്റെ പാർട്ടി കൂർ അവിടെയാണ്. ഒരു ഘട്ടത്തിൽ പലരും വിചാരിച്ചു, നമ്മൾ തീരുമാനിച്ചാണ് അദ്ദേഹം വിട്ടുപോകാൻ തീരുമാനിച്ചതാണ് ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം. പാർട്ടി വിടാൻ തീരുമാനിച്ചത്, പാർട്ടി വിടാൻ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ അവസാനം പാർട്ടിക്കതീതമായി പോകാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല എന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു വി എസിന് പിണറായിയോടുള്ള യഥാർത്ഥ ഇഷ്യൂ? അത് പറയാൻ ഞാൻ ആളല്ല. രണ്ടുപേരും അറിയാവുന്ന ആളെന്ന നിലയിൽ സംഘടനാപരമായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ വി എസും പിണറായിയും ഏറ്റവും അടുത്ത സൗഹൃദം. കാരണം പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വി എസ് ആണ്. വി എസ് ആണ് അതിപ്പോൾ പിണറായി കാര്യസാധ്യത കൂടി. പാലക്കാട് ജില്ലയിൽ അന്ന് സിഐ2ന്റെ നേതൃത്വം കെ എൻ രവീന്ദ്ര, എല്ലാവരും പ്രതീക്ഷിച്ച കെ എൻ രവീന്ദ്രനാഥ് സെക്രട്ടറി ആകുമെന്നാണ്. അതിപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വി എസ് വരുന്ന സമയം നോക്കി കാത്തിരിക്കുമെന്ന്, വണ്ടിയെ കയറി പോകാൻ വേണ്ടിയിട്ട് പിണറായി ഒരേ വണ്ടിയിൽ. അതല്ലേ ചോദിച്ചാൽ ഇവർ ഈ ലാവലിന് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിക്കും, ക്യാബിനറ്റ് രഹസ്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ലാവലിന് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വി എസിൻ്റെ വ്യത്യസ്തമായ നിലപാടാണ്. വി എസിന് അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭ അടക്കമുള്ള യോഗം. മന്ത്രിസഭയിൽ അദ്ദേഹം പരസ്യമായി ആ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം മന്ത്രിസഭയുടെ പൊതു വികാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതമായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് വളരെ വ്യക്തമായിരുന്നു, വിയോജിപ്പ് പ്രകടമായിരുന്നു. അദ്ദേഹത്തിന് പലതിനോടും താതാത്മ്യം പ്രാപിച്ചു പോകാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ ഇങ്ങനെ കീഴടങ്ങിപ്പോയത് പിണറായിക്ക് അദ്ദേഹം ഒരു ഒരു ഭരണപരിഷ്കരണ ചെയർമാനൊക്കെ ആയിട്ട്? അതൊക്കെ വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പദവി സ്വീകരിച്ച് പോയതിൻ്റെ സാങ്കേത്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും അതിനേക്കാൾ ഒന്നുമില്ലാതെ അദ്ദേഹം ഇരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ല. അല്ലേ, അതായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ആ പദവി. തീർച്ചയായിട്ടും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ളത്. കാരണം അതിനേക്കാളൊക്കെ വലിയ ക്ലൗട്ട് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അതൊരു നിസ്സാരമായൊരു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായി കാര്യമായ സംഭാവനകൾ ചെയ്യാൻ പോലും കഴിയില്ല. അത്തരമൊരു കമ്മീഷൻ്റെ ചെയർമാനായി അതിനേക്കാൾ LDFന്റെ ചെയർമാൻ പദവി കൊടുത്ത് അദ്ദേഹത്തെ ക്യാബിനറ്റ് പദവിയോടുകൂടി അംഗീകരിച്ചിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള റെക്കഗ്നീഷൻ ആകുമായിരുന്നു. ഒരു യോഗത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഒന്ന് ശ്വാസം വിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശ്വാസം വിടുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആരവം കൊള്ളു. ഇങ്ങനൊരു നേതാവ് ആ ശ്വാസം കേട്ടിട്ട്, ആ മനുഷ്യൻ ഒരു ക്യാബിനറ്റ് പദവി മേടിച്ച് വീട്ടിലിരുന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക്. വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ നേതാവിനെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവൻ്റെ പക്ഷം നിൽക്കുന്ന ഒരു ഭരണകർത്താവാണ്, ഒരു നേതാവാണ്. ഭരണകർത്താവ് എന്നതിനേക്കാൾ ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നു. വൈസസ് ഇല്ലാത്ത മനുഷ്യരില്ല ഈ സമൂഹത്തിൽ. എനിക്ക് എൻ്റേതായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്. അതെല്ലാ വ്യക്തികളിലും ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ആത്യന്തികമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ. സോ ആ വി എസിന് അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ ആധികാരികമായി പറയാൻ കഴിയും. പാർട്ടിക്കുള്ളിലും വ്യക്തിപരമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായേക്കാം. പക്ഷേ ക്യാബിനറ്റിലായാലും മറ്റേത് തലത്തിലായാലും ഏതൊരു തീരുമാനവും എടുക്കുമ്പോൾ അതിൽ സാധാരണക്കാരെ, കൃഷിക്കാരെ, പാവപ്പെട്ടവനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കണ്ടാൽ അതിനോടൊപ്പം സന്ധിചേരാൻ ഒരു തരത്തിലും അദ്ദേഹം തയ്യാറായില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ നന്മ മനസ്സിൽ സൂക്ഷിക്കുകയും അത് നടപ്പാകണമെന്ന് നിർബന്ധിത ബുദ്ധിയോടുകൂടി താല്പര്യപ്പെടുകയും ചെയ്യുന്നൊരു നേതാവാണ് സ്വഭാവ വി എസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്വാഭാവികമായും പ്രായാധിക്യം വന്ന് പരസഹായം കൂടാതെ നിൽക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയും ഒരുപാട് പരിമിതികൾ, അത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ ചിത്രീകരിക്കാൻ കഴിയുന്നത് ഈ ഉന്നതമായ സ്ഥലങ്ങളിലെത്തിയപ്പോഴും
മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോഴും വന്ന വഴി മറക്കാതെ പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും സാമാന്യ സമൂഹത്തോടും സാമാന്യമായ നീതി സമൂഹത്തിന് ലഭിക്കണമെന്ന കാര്യങ്ങളിലൊക്കെ നിഷ്കർഷയുണ്ടായിരുന്ന ഒരു നേതാവാണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അത് പരമാവധി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ഒരു അടിത്തറ, ഒരു കമ്മ്യൂണിസ്റ്റ് അടിത്തറ ഉണ്ടാക്കി അവിടെ നിന്ന് പിണറായി വിജയൻ എന്തിനാണ് ഇത് മാറ്റിയത്? ഒരു തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം എന്താണ്, എന്താണ് സംഭവിച്ചത്? പിന്നെ എന്തിനാണ് അതിൽ നിന്ന് പിണറായി വിജയൻ? അന്യവർഗ സ്വാധീനം ഇടതുപക്ഷത്തെ കമ്മ്യൂണിസത്തെ തകർക്കുമെന്ന് കാറൽ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്യവർഗ സ്വാധീനം, അത് തന്നെയാണ് സംഭവിച്ചത്. മൂലധന ശക്തികളോടുള്ള അമിതമായ വിധേയത്വം ഉണ്ടാകാൻ അവരുമായിട്ടുള്ള അടുപ്പമാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, നമുക്ക് തന്നെ അറിയാം, സി പി എം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറിയില്ല, ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയായി സി പി എം മാറി. അവർക്കുള്ളതുപോലെയുള്ള ഓഫീസ് സംവിധാനം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംവിധാനം ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ്സിനില്ല. ബി ജെ പി കൊണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല, ബി ജെ പി പോലും കേരളത്തിൽ അവരുടെ മുമ്പിൽ വരില്ല. ബ്രാഞ്ച് കമ്മിറ്റി തലം വരെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പാർട്ടി ഓഫീസുകൾ, എല്ലാ സംവിധാനങ്ങളും, ഇതൊക്കെ പണമുണ്ടെങ്കിൽ, മൂലധന ശക്തികളുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക്, ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് സി പി ഐ എം മാറി എന്നുള്ളതാണ് വസ്തുത. അത് രാഷ്ട്രീയമായ അപജയത്തിന് വഴിതെളിക്കും. അതിൻ്റെ ദുരന്തങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ തീവ്രമായി വരും കാലഘട്ടത്തിൽ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ, വ്യക്തിയെ എങ്ങനെ കാണുന്നു? ഉമ്മൻചാണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി എസിനെ ഉപമിക്കുന്നത് പോലെ തന്നെ സാധാരണക്കാരോട്, പാവപ്പെട്ടവരോട് അനുകമ്പയും അവരോടൊരു സോഫ്റ്റ് കോർണറുമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹവും ഭരണപരമായ നയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വികാരവും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പ്രതികൂലമായിട്ടുള്ള തീരുമാനങ്ങളോട് ഒരു ഘട്ടത്തിൽ പോലും സന്ധി ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സമാനമായ നിലപാടുകളാണ് ശ്രീ എ കെ ആൻ്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യം പരിശോധിച്ചാൽ തൊഴിലില്ലായ്മ വേതനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ നടപ്പാക്കിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരിൽ പ്രമുഖനാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ. ജനങ്ങളില്ലാതെ അദ്ദേഹമില്ല എന്ന നിലപാടാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റെ മെറിറ്റ്സുമുണ്ട്, ഡീമെറിറ്റ്സുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല വിവാദങ്ങളിലും അദ്ദേഹം ചെന്നപ്പെട്ടത് ഈ പറയുന്ന ജനകീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ആസ് എ ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും, അദ്ദേഹവും വി എസും ഒക്കെ ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ അത്തരത്തിലുള്ളൊരു നയം നിലപാട് അവർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശുഭോദർഗമായിട്ടുള്ള കാര്യമായിട്ട്. ഈ വി എസ് ഉമ്മൻചാണ്ടി ഫാക്ടർ രമേശ് ചെന്നിത്തലയുടെ ആവർത്തിക്കപ്പെടണമോ, നിർബന്ധമുണ്ടോ? അല്ല, കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹ്യ ഘടനയിൽ ശ്രീ രമേശ് ചെന്നിത്തല നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും ജനപക്ഷ നിലപാടുകളോടൊപ്പം നിൽക്കാൻ നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളം. ഇനി ആർക്കെങ്കിലും ഈ ക്ഷേമ പദ്ധതികൾ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയുമോ, വർദ്ധിപ്പിക്കാനല്ലാതെ? അപ്പോൾ സ്വാഭാവിക, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർക്ക് ആശ്വാസമെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാരുണ്യ ബെനവലൻ സ്കീം ഉൾപ്പെടെ നിരവധി സ്കീമുകൾ നടപ്പാക്കുമ്പോൾ തന്നെ ദീർഘകാല കേരളത്തിൻ്റെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒട്ടനവധി വൻകിട വികസന പദ്ധതികൾ നടപ്പാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊൻതൂവൽ. ഇപ്പോൾ സ്മാർട്ട് സിറ്റി ആയാലും വിമാനത്താവളമായാലും വിഴിഞ്ഞം തുറമുഖമായാലും ഉൾപ്പെടെ എത്രയോ വൻകിട വികസന പദ്ധതികൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നടപ്പാക്കി. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയില്ല. ഒരു അത് അങ്ങനെ ഒരു സവിശേഷമായ പ്രത്യേകത മറ്റാർക്കുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ രമേശ് ചെന്നിത്തല നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു പൊതു സൈക്കുണ്ട്, കേരളത്തിനൊരു പൊതു ഫാബ്രിക് ഉണ്ട്. ആ ഫാബ്രിക് സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ വികസനം എന്നതാണ് പൊതു സമീപനം. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എം പി എന്ന നിലയിൽ അങ്ങ് എന്താണ് ചെയ്തത്? പ്രധാനമായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും എൽ ഡി എഫിലായിരുന്ന ഘട്ടത്തിൽ ഒരുപാട് നയപരമായ തിരുത്തലുകൾക്ക് ഒരു പ്രേരകശക്തിയായി തീർന്നിട്ടുണ്ട്. ഗീത വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ആർ എസ് എസ് ഫാമിലിയിൽ നിന്ന് വന്നയാളാണ്. അല്ല, ഞാൻ ക്ഷേത്രത്തിൽ പോവാറുണ്ട്. ഭാര്യയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ ഭാര്യയ്ക്ക് നമ്മളെ വിശ്വാസം ഏത് രൂപത്തിലൂടെ?